ജിൻഡോ വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരു സുഹൃത്താണ്, നല്ല കലാകാരനാണ്, നല്ലൊരു സംഘാടകനാണ്. ജിൻഡോ മിമിക്രിക്കാർക്കിടയിൽ നമ്മൾ പറയുന്ന പോലെ, അതായത് കലയും കലാകാരനും ഒക്കെ എപ്പോഴും ഒരു വശത്ത് നിൽക്കുമ്പോഴും ഈ വ്യക്തിപരമായ നമുക്കൊരു സൗഹൃദം, വ്യക്തിപരമായി നമുക്കൊരു ഇഷ്ടമുണ്ടാകുന്ന ചുരുക്കം ചില വ്യക്തികളിൽ ഒരാളാണ് ശ്രീ കലാഭവൻ ജിൻഡോ. വിഷുവിന്റെ കല്യാണം നടത്തി കൊടുത്തത് ഞാനാണ്. ആ, എന്റെ കല്യാണത്തിന് അവൻ ആങ്കർ ചെയ്തു, അതാണ് ഇവൻ നടത്തി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അവകാശപ്പെടുന്നത്. അപ്പൊ എല്ലാം നല്ല നല്ല കാര്യങ്ങളൊന്നും അല്ല. സാറ്, ഞങ്ങൾ എനിക്കറിയാം, കാരണം ഞാൻ അമേരിക്കയിൽ പോകാനുള്ള, നമ്മുടെ ഈ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ആർട്ടിസ്റ്റുകൾ പോകുമ്പോൾ ഒരു ലെറ്റർ വേണം, അല്ലെങ്കിൽ സിനിമ ഫീൽഡിലുള്ള ഒരാൾ വേണം എഴുതണം. ഞാൻ സാറിൻ്റെ അടുത്ത്, അപ്പം ലിനു ആന്റണി എന്ന് പറഞ്ഞ സാറിൻ്റെ അസോസിയേറ്റ് ഞാൻ ചെന്ന്, സാറേ അപ്പോൾ സാറെന്ന് എനിക്കൊന്ന് തുറപ്പുകുലാൻ നടക്കുന്ന സമയമെന്ന് എനിക്ക് തോന്നുന്നു. സാറ് ഏജുണ്ടോ? അപ്പം ആരൊക്കെയുള്ള ആർട്ടിസ്റ്റുകൾ? സുധീഷേട്ടനുണ്ട് നമ്മുടെ കോഴിക്കോട് സുധീഷേട്ടൻ, ഞങ്ങൾ കുറെ രാജേഷ് എബ്ബാർ, അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. സാറിൻ്റെ സൈൻ കിട്ടിയാൽ എംബസി പോകാൻ പറ്റുള്ളൂ. ആ അമേരിക്ക വിട്ട സാറാണ് ഇരിക്കുന്നത് സാർ. നമസ്കാരം. പക്ഷേ ആ സാർ ഇതുവരെ അമേരിക്ക പോയിട്ടില്ല. സാറിന് അമേരിക്ക സാറ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും. അല്ലെ, ഇവന് അമേരിക്ക കൊണ്ടുവന്നിട്ട് ആളാട്ടോ ആക്കാരെ? അങ്ങനെ ഷോ വരികയാണെ കൊണ്ടുപോകും. അല്ല, എനിക്ക് ഈ പറഞ്ഞപോലെ ഞാൻ ജിൻഡോയെ വേറൊരു പരിചയമുണ്ട് നമ്മൾ തമ്മില്. ആ സാർ, അതായത് നമ്മള് ഇവിടെ ഇതേ ഫ്ലോറിൽ തന്നെ. അയ്യോ, അതായത് എനിക്ക് അത് മറക്കാൻ പറ്റില്ല, കാരണം ആ ഷോ എന്റെ ഒരു ഇംഗ്ലീഷ് വാക്ക്, എനിക്ക് വിദ്യാഭ്യാസം കുറവാണ്, സാറാണ് എന്നെ ഒരു ഇംഗ്ലീഷ് വാക്ക് പഠിപ്പിച്ചത്. കൺസിസ്റ്റൻസി, ആ വാക്ക് പറയാമോ സാർ? ഒന്ന് പറയാം, ഞാൻ അവതാരകനായിരുന്നു. ഒന്ന് പറഞ്ഞേ. കൺസിസ്റ്റൻസി. ആ ഓക്കെ. അതായത് വേദം പോരാത്ത നാദൃശ്യ നവാസും ഒക്കെ ഇരിക്കുന്ന ഒരു 12 പ്രാവശ്യം ആ വാക്ക് പറയാൻ പറ്റുന്നില്ല. ഞാൻ ആ ജിൻഡോയ്ക്ക് അവസാനം ജിൻഡോയെ കയറി കൺസിസ്റ്റൻസി കുട്ടാ അങ്ങനെ വിളിക്കാതെ. ജിൻഡോ എന്ന് പറയുന്ന കലാകാരനെ കുറിച്ച് പറയുമ്പോൾ, ജിൻഡോ ഇന്ന് സീരിയലുകളിൽ ഒരുപാടുണ്ട്, സിനിമകളിലുണ്ട്, ഒരുപാട് ഷോകളുടെ സംഘാടകനാണ്. കലാഭവൻ മണിച്ചേട്ടന്റെ കൂട്ടത്തിൽ ഏകദേശം 6-7 വർഷത്തോളം, അതിൽ കൂടുതൽ വർഷത്തോളം മണിച്ചേട്ടന്റെ ഷോകൾ മുഴുവൻ സംഘടിപ്പിച്ചതും മണിച്ചേട്ടനോടൊപ്പം മണിച്ചേട്ടൻ ജിൻഡോയോട് ചോദിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നതും, ഷോ ബുക്ക് ഷോയ്ക്ക് വേണ്ടി മണിച്ചേട്ടൻ ആരെങ്കിലും വിളിച്ചാൽ ജിൻഡോയുടെ നമ്പറാണ് കലാഭവൻ മണിച്ചേട്ടൻ കൊടുത്തോണ്ടിരുന്നത്. മണിച്ചേട്ടനുമായിട്ട് അത്ര ആത്മബന്ധമുള്ള ഒരാൾ, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളാണ് ജിൻഡോ, സാധാരണഗതിയിലുള്ള ഒരാൾ. അതുകൊണ്ടാണ് അങ്ങനെ സംഘാടനം ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ കാരണം, ജിൻഡോ ഇവിടെയൊക്കെ വരുന്നതിന് മുമ്പ് വർഷങ്ങളോളം കലാഭവനിലെ ആബേൽ അച്ഛന്റെ പ്യൂണായിരുന്നു, അവിടുത്തെ പ്യൂണായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എത്ര വർഷം ഉണ്ടായിരുന്നു ജിൻഡോ അവിടെ? ഞാൻ 98 എറണാകുളത്ത് വരുന്നത്. ഞാൻ എന്റെ നാട്ടിലെ കൊച്ചിൻ കലാഭവന്റെ മിമിക്സ് പരേഡ് വന്നു. ഷാജാട്ടൻ, നവാസുക്ക, പിന്നെ ശിവചാൻ, ശിവചാന്റെ ഗ്യാപ്പിലാണ് ഞാൻ ശരിക്കും മിമിക്രിയിലേക്ക് കലാഭവനിൽ കയറുന്നത്. ശിവചാൻ ഗൾഫിൽ പോയപ്പോ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കി, എന്റെ നാട്ടിലാണ് ഈ മിമിക്സ് പരേഡ് നടക്കുന്നത്. എനിക്കിത് കണ്ടിട്ട്, ഞാൻ 7 പോലെ സ്റ്റേജിൽ കയറാൻ തുടങ്ങിയതാ. സ്റ്റേജിൽ കയറുമ്പോൾ നമ്മള് മിമിക്രിയാണല്ലോ അനീരിക്കുന്നത്. അന്ന് സുരേഷ് ഗോപി സാറിനെ അനീരിക്കും, ലാൽ സാറിനെ അനീരിക്കും, മമ്മൂക്കനെ അനീരിക്കും, എല്ലാരും അനീരിക്കും. പക്ഷെ എല്ലാ ശബ്ദം എന്റെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അപ്പോ ഞാൻ കലാഭവനിൽ എങ്ങനെ കയറാൻ പറ്റും? അങ്ങനെ SLC പരീക്ഷ എഴുതി. മാർച്ചിൽ SLC പരീക്ഷ കഴിഞ്ഞു, റിസൾട്ട് വന്നപ്പം ഞങ്ങളുടെ സ്കൂളിൽ ഫെയിൽഡ് എന്ന് പറയുമ്പോൾ ഓക്കെ സാർ താങ്ക് യു എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച് വിജയിച്ചു എന്നാണ്. ഞാൻ തോറ്റുപോയത്, SLC തോറ്റ്. അന്ന് നേരെ ബസ്സിൽ കയറി. അപ്പൊ ഞാൻ എന്റെ ചെമ്പുകടവ് എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയില് ചെമ്പുകടവ് എന്ന് പറയുന്ന സ്ഥലമാണ് എന്റെ സ്ഥലം. ആ സ്ഥലത്ത് നിന്ന് ഞാൻ പോകുകയാണ്. മമ്മിയോട് എങ്ങോട്ടാന്ന് പോലും എനിക്ക് പോലും അറിയത്തില്ല. ഞാൻ അങ്ങനെ എറണാകുളം സൗത്തിൽ വന്നത്. ഇവൻ പറഞ്ഞ കേട്ടാല് KGF റോക്കിബായ് ബോംബെയിൽ പോയ കഥ പോലെ. ഇവൻ കലാഭവനി ഞങ്ങളൊക്കെ പോയിട്ടുള്ള അവസരം ചോദിക്കാൻ വന്നതാണ് ഈ പറയുന്നത്. പക്ഷെ എന്റെ പിഷാരടി അവിടെ പിഷു അവിടെ പഠിക്കാൻ വരുമ്പോ ഞാൻ അവിടെ പിയോണാണ്. അതുകൊണ്ട് ഇവനെ ആരടാ? അതുകൊണ്ട് കാരണം ഞാൻ കലാഭവനി ബിബിൻ, പിഷു, ജയൻ, ജയസൂര്യ, പിന്നെ വിഷ്ണു, ഇവരെല്ലാം പഠിക്കാൻ വരുമ്പോ ഞാൻ സൂര്യൊക്കെ കലാഭവനിൽ കുറച്ച് ദിവസം മിമിക്രി പഠിക്കാൻ പോയിട്ടുണ്ട്. അന്നേരം ഇവൻ ആബേൽ കലാഭവൻ ചെല്ലുമ്പോൾ ആബേൽ അച്ഛൻ അവിടുത്തെ വലിയ ആളാണല്ലോ. ആബേൽ അച്ഛന്റെ പ്യൂൺ എന്ന് പറഞ്ഞാൽ ഇവൻ അവിടെ സ്വാധീനം കൂടുതലാ. അപ്പൊ നമ്മൾ അവിടേക്ക് ഇറങ്ങി നടക്കിറങ്ങി നിവൻ മൂളിയാ ഞങ്ങൾ ഓടണം, അതുപോലെ ഒരു മൂളിരുകാരനായിരുന്നു ഇവൻ അന്ന് കാലത്ത്. പക്ഷെ ആബേൽ അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കൂടെ കുറെ നാൾ നിന്നതിന്റേതായ ഒരു ക്വാളിറ്റി ജിൻഡോ എന്ന് പറയുന്ന കലാകാരനുണ്ട്. പിന്നെ സ്റ്റേജുകളിലാണെങ്കിലും ഞാനും മനോജ് ഗിന്നസും ജിൻഡോയും കൂടെ ഖത്തറിലൊരു ഷോയ്ക്ക് പോയി. ഖത്തറിലൊരു ഷോയ്ക്ക് പോയപ്പോ ജോണി ചേട്ടാ ഇവനോടൊരു ഇന്റർവ്യൂ ആയിട്ട് വേണം. മനോജ് ഗിന്നസും ഞാനും കൂടെ അവസരം ചോദിക്കുന്ന ഒരു ഡയറക്ടറിന്റെ അടുത്ത് പോകുന്നു. അങ്ങനെ ഖത്തറിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്റർവ്യൂ ഐറ്റമാണ്. ഇവനാണ് ഇന്റർവ്യൂവിന് ചോദ്യം ചോദിക്കാൻ നിൽക്കുന്ന ആള്, ഡയറക്ടർ ആവണം. ഇവനാണ് ഷോയുടെ ആങ്കർ. അപ്പൊ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നീ ഒരു പേപ്പറിൽ 10-12 ചോദ്യങ്ങളുണ്ട് ഞങ്ങളോട് ചോദിക്കാനുള്ളത്, ഇത് എഴുതി പോക്കറ്റ് ഇട്ടോ, സമയമാകുമ്പോൾ അത് എടുത്തിട്ട് ഡയറക്റ്റ് സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കി കൈ പിടിക്കാമല്ലോ, ഒരു പേപ്പർ കൈ പിടിക്കാൻ കുഴപ്പമില്ലോ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. ഇവൻ അത് പോക്കറ്റിലിട്ടു. സമയമായി, ആ സ്കിറ്റ് വന്നപ്പോ ഇവൻ അത്ര നേരിട്ട് ഷർട്ട് ഇടണ്ട, കാരണം ഞാൻ ആങ്കർ ചെയ്തതല്ലേ, മാറ്റിയേക്കാന്ന് പറഞ്ഞ് ഇവൻ ഓടിപ്പോയി ഷർട്ട് മാറിയിട്ട് വന്നു. ഞാൻ വന്നു, സാറേ ഇവിടെ അഭിനയിക്കാൻ ആഗ്രഹിച്ച് കുറെ പേര് നിൽക്കുന്നുണ്ട്, കേറിപ്പോരെ എന്നൊക്കെ പറഞ്ഞ് ഞാനും മനോജ് ഇന്നസും കൂടെ സ്റ്റേജിൽ വന്നപ്പോ ആ നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. ഞാൻ പോക്കറ്റ് കേട്ടപ്പം ഊരി വെച്ച ഷർട്ടിന്റെ പോക്കറ്റില്ല സ്ക്രിപ്റ്റ് പാളി. സ്റ്റേജില് ആൾക്കാരിരിക്കും, ഇവൻ എന്ത് ചെയ്യുന്നറിയോ ഞങ്ങളോട്, നിങ്ങൾ ഇവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് ഇവൻ ഇറങ്ങിപ്പോയി.
ഞാനും മനോജിന്റെ അയാൾ എവിടെ പോയെന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു നിക്കുക. അപ്പൊ ഇവൻ ഓടിപ്പോയി ആ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് പേപ്പറിങ് എടുത്തോണ്ട് വരുന്നതിന് പകരം ഇവൻ എന്തോ ആ സമയത്ത് ആവേശ പ്രശ്നത്തിന് ടെൻഷന് ഇവൻ പോകുന്ന പോക്കറ്റ് തന്നെ ഇട്ട ഷർട്ട് ഊരിയിട്ട് അവിടെ പോയിട്ട് ആ ഷർട്ട് എടുത്തിട്ടു. അതിന്റെ പോക്കറ്റിനാണല്ലോ ഈ ചോദ്യം. ഷർട്ട് മാറി വന്നിട്ട് ചോദ്യം ചോദിക്കാൻ വന്നപ്പോ മനോജ് ചോദിച്ചു, സാർ ഷർട്ട് മാറാൻ പോയതാണോന്ന് ചോദിച്ചു മനോജ് സ്റ്റേജിൽ നിന്ന്. ഇവൻ ഒരു മനോധർമ്മം അല്ലല്ല, ഞാൻ നേരത്തെ പോയ ആളുടെ ഇരട്ട സഹോദരനാണ് എന്നൊരു കഥ പറഞ്ഞിട്ട് ഉയ്യോ മനോജ് ആ സ്കിറ്റ് മുഴുവൻ ഇരട്ട സഹോദര ഇരട്ട സഹോദര എന്ന് വിളിച്ചിട്ട് എന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കഥകൾ കുറെയുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് തോന്നിട്ടില്ല ജിൻഡോ അന്ന് കണ്ട പോലെ തന്നെയാണ് ഇന്നും. വലിയ കാര്യം, അവർ എപ്പോഴും പോസിറ്റീവ് എനർജി ഉള്ളവരാണ്. പിന്നെ ജിൻഡോ ആരെയും പിണക്കില്ല, മറ്റാരെയും എനിക്ക് തോന്നില്ല അങ്ങനെയല്ലേ. അത് വലിയ ഗുണമാണ് ജിൻഡോ. എന്നുണ്ടല്ലോ രാവിലെ ഇറങ്ങിയിട്ട് എത്രയോ പേരെ വെറുപ്പിക്കുന്ന ആളുകൾ. എന്തായാലും ഓൾ ദി ബെസ്റ്റ്, നന്നായിരിക്കും. ചില പരിപാടികളൊക്കെ ഉണ്ട്. ജിൻഡോ ഇടയ്ക്ക് ലോക്ക്ഡൌൺ ഒക്കെ മൂത്തു വന്ന സമയത്ത് ഇവിടെ പോയി ജിൻഡോയുടെ ഇന്റർവ്യൂ ഷോ, എന്നിട്ട് ഇന്റർവ്യൂവിന് പോകുന്നവർക്കൊക്കെ ജിൻഡോ വട്ടക്കാലിൽ കുറച്ച് പൈസയൊക്കെ സംഘടിപ്പിച്ച് കൊടുക്കുന്ന ഒരു പരിപാടി അത്. അത് എന്താ പറയുക, അത് പിഷുവിന് അതിനൊരു പ്രത്യേക ഒരു നന്ദി പറയേണ്ട കാര്യമുണ്ട്. കാരണം ഞാൻ ഒരു ദിവസം സ്റ്റേഡിയത്തിൽ നിൽക്കുമ്പോൾ ഒരു സ്പോൺസർ വന്നിട്ട് ഒരാൾ നമ്മളെ ഇഷ്ടമുള്ള ഒരാൾ, ജിൻഡോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ അറിഞ്ഞു, എന്തെങ്കിലും ചെയ്യണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ല കാര്യമായിരിക്കും. ഞാൻ ഇവനെ വിളിച്ചു, പിഷുവിനെ വിളിച്ചു, പിഷു എടാ നീ അങ്ങനെ ഒരു ഷോ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതായത് നമ്മുടെ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന കലാകാരന്മാർക്ക് ബുദ്ധിമുട്ട് സമയിക്കുന്ന ഈ ഒരു സമയത്ത് അവർക്ക് എന്തെങ്കിലും ചില്ലറ കൊടുക്കാൻ പറ്റുമോ? അപ്പൊ പക്ഷെ എന്നോട് പറഞ്ഞു, ഞാൻ കുറച്ച് എടാ ഒന്ന് രണ്ട് പേരിട്ട് തരാൻ പറഞ്ഞു. അവൻ കിടന്നുറങ്ങുമായിരുന്നു ഉച്ചയ്ക്ക്. അപ്പൊ അത് കഴിഞ്ഞിട്ട് രാത്രി 12 മണിക്കുള്ളിൽ നിനക്ക് പേര് കിട്ടിയിരിക്കും പറഞ്ഞു. ഞാൻ കിടന്നുറങ്ങുമ്പോ രാത്രി ഉറങ്ങുന്ന സമയത്ത് കിട്ടക്കിട്ട വാട്സപ്പിൽ മെസ്സേജ് ഉള്ള പേരുകൾ, ഈ പേരടക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ അവൻ പേരിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ട പേര് ഈ ഹലോ മിസ്റ്റർ പെരേര, അത് ഭയങ്കര രസമായിരുന്നു. ഡയാന എന്റെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ച് നല്ല പേരാണല്ലോ ഹലോ മിസ്റ്റർ പെരേര. നമ്മൾ ആ ഒരു വർഷം ഫസ്റ്റ് ലോക്ക്ഡൌൺ തുടങ്ങിയ സമയത്ത് കുറെ കലാകാരന്മാർക്ക് നമ്മുടെ കൂടെയുള്ള പലരും ഇവിടെ ഉണ്ട്, ഇപ്പം അവർക്ക് ഒരു നമുക്ക് പറ്റുന്ന രീതിയിൽ എന്നെ കൊണ്ട് വരുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. അത് പിഷുവാണ് ആ പേരിട്ടത്, ഹലോ മിസ്റ്റർ പെരേര. ഇപ്പൊ ഞാൻ എന്റെ ഒരു സിനിമയ്ക്ക് പണ്ടുകാലം മുതലേ താലോലിച്ച് വെച്ചേക്കുന്ന ഒരു പേരാണ് ആ കാലഘട്ടങ്ങളിലെ വില്ലന്മാർക്ക് ട്രിബ്യൂട്ട് ചെയ്യുന്ന ഹലോ മിസ്റ്റർ പെരേര എന്ന പടത്തിന്റെ പേര്. ഇനി ആരും അടിച്ചേക്കരുത്, ഞങ്ങൾ ഓൾറെഡി പിഷു പേര് പോയി. നിങ്ങളൊക്കെ മുമ്പേ എന്നോ തീരുമാനിച്ചു വെച്ച പേരാണെന്ന് പറഞ്ഞത്. ജിൻഡോ എന്തെങ്കിലും ഒരു ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ശബ്ദം അനുസരിക്കാൻ ജിൻഡോയ്ക്ക് പറ്റൂ? നമ്മൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഫൺസ് അപ്പോൺ ടൈം എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ എല്ലാവരും വന്ന് സിനിമാ നടന്മാരെ അനുകരിക്കാറ്. ഞാൻ സിനിമാ നടന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സിനിമാ നടന്മാരുടെ പട്ടികൾ, നമ്മുടെ വീട്ടിലെ നായ്ക്കൾ, ഈ പട്ടികൾ പല ശബ്ദത്തിൽ കുറയ്ക്കാൻ പോവാണ്. സിനിമാ നടന്മാരുടെ ശബ്ദം ആദ്യം നമുക്ക് ബാലചന്ദ്ര മേനോൻ സാറിന്റെ ശബ്ദത്തിൽ നമുക്കൊന്ന് കുറയ്ക്കാം. ഇനി നരേന്ദ്രപ്രസാദ് സാറിന്റെ വീട്ടില്, നമ്മുടെ മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന നരേന്ദ്രപ്രസാദ് സാറിന്റെ വീട്ടിൽ ഒരു പട്ടി ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം? നസീർ സാറിന്റെ വീട്ടിൽ ഒരു പട്ടി ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം? അപ്പോ ജിൻഡോ ചേട്ടാ, ഇത്രയും സമയം നമ്മോടൊപ്പം സമയം സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ഒരു സ്നേഹാദരം ഏറ്റുവാങ്ങണം. അദ്ദേഹത്തിന് ഈ സ്നേഹാദരം നൽകുവാനായിട്ട് ഞാൻ രമേശ് ചേട്ടനെയും ജോണി ആന്റണി സാറിനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് സർ. കലാഭവൻ ജിൻഡോ, ഞാനും ജോണി ചേട്ടനും പറഞ്ഞപ്പോ പല തവണകളിൽ പറഞ്ഞത് ജിൻഡോയുടെ ഒരു ഡിസിപ്ലിനെ കുറിച്ചും ജിൻഡോ എന്ന വ്യക്തിയെ കുറിച്ചും എല്ലാമാണ്. ആബേലച്ചൻ എന്ന അതുല്യ വ്യക്തിത്വത്തിനോടൊപ്പം ഒരുപാട് വർഷം നിൽക്കുന്നു. തുടർന്ന് കലാഭവൻ മണിച്ചേട്ടനോടൊപ്പം ഒരുപാട് നാളുകൾ അദ്ദേഹം സന്തത സഹചാരിയായി കൂടെ നിൽക്കുന്നു. ഇങ്ങനെ ഒരുപാട് പേരുടെ ഒപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോഴും വളരെ വ്യക്തി വൈശിഷ്ട്യങ്ങളുള്ള ഒരുപാട് ഇൻഡിവിജ്വൽ ക്വാളിറ്റീസ് ഉള്ള ഒരുപാട് മികച്ച ഒരു പ്രതിഭ തന്നെയാണ് ജിൻഡോ. അവതാരകനായും അഭിനേതാവായും എല്ലാം ഇനിയും കലാലോകത്ത് ഒരുപാട് നാളുകൾ ഗംഭീര വിജയം കരസ്ഥമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഈ പരിപാടിയുടെ ഭാഗമായതിന് അദ്ദേഹത്തോട് നന്ദി അറിയിച്ചുകൊണ്ട് ചെറിയൊരു ആദരവ്.